Good morning. Today we can discuss one of the functions of management, motivation. അപ്പം മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐ മീൻ റെൻസസ് ലിക്കർട്ട് പറഞ്ഞിരിക്കുന്നത് മോട്ടിവേഷൻ എന്തായിട്ടാണ്, ഇറ്റ് ഈസ് ദ കോർ ഓഫ് മാനേജ്മെൻറ്റ്, COR, കോർ ഓഫ് മാനേജ്മെൻറ്റ്. അതായത് മോട്ടിവേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ വിച്ച് എവ്രി മാനേജർ പെർഫോംസ് ഫോർ ആക്ച്വേറ്റിംഗ് ദ പീപ്പിൾ ടു വർക്ക് ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ബിസിനസ്. അപ്പം വെറുതെ ഇങ്ങനെ എന്താ പറയുക, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഓർഡേഴ്സ് കൊടുത്തത് കൊണ്ടോ ആളുകൾ ഫോളോ ചെയ്തോളണമെന്നില്ല. അപ്പം മാനേജർ ഹാസ് ടു മേക്ക് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് വേരിയസ് ടെക്നിക്സ് ഓഫ് മോട്ടിവേഷൻ ടു എൻത്യൂസ് ദ എംപ്ലോയീസ് ടു ഫോളോ ദം. മനസ്സിലായോ? എന്നാൽ മാത്രമേ ഉള്ളൂ, അതായത് എഫക്റ്റീവ് മോട്ടിവേഷൻ സക്സീഡ്സ് നോട്ട് ഓൺലി ഇൻ ഹാവിങ് എൻ ഓർഡർ ആക്സെപ്റ്റഡ് but also in gaining a determination to see that it is executed efficiently and effectively. Appo motivation nu parna or effective instrument aanu nu parayam in the hands of manager for inspiring the workforce and creating confidence in it. Okay, appo motivation nulla word vannirikkunathu latin word aaya മൂവർ എന്നാണ്, വിച്ച് മീൻസ് ടു മൂവ്. അപ്പോൾ മൂവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇറ്റ് ഇസ് ദ ഏർജ് അല്ലെങ്കിൽ നീഡ് വാണ്ട് ഓർ ഡിസയർ ദാറ്റ് ഇൻക്ലൂഡ്സ് എ പേഴ്സൺ ടു വർക്ക്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഇൻക്ലൂഡിങ് ആൻഡ് ഇൻസ്റ്റിഗേറ്റിംഗ് ദ സബോർഡിനേറ്റ്സ് ടു പുട്ട് ഇൻ ദിയർ ബെസ്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ മോട്ടിവേഷനിൽ ഡെഫിനേഷൻസൊക്കെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. അപ്പോൾ ഒന്ന് രണ്ട് ഡെഫിനേഷൻസൊക്കെ നോക്കിയിരിക്കാം. അപ്പം ഒരു ഡെഫിനേഷൻ ഞാനൊന്ന് വായിക്കാം. അക്കോർഡിംഗ് ടു മാക്ഫെർലാൻഡ്, മോട്ടിവേഷൻ റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് ഏർജസ് ഡ്രൈവ്സ് ഡിസയേഴ്സ് ആസ്പിറേഷൻസ് ഓർ നീഡ്സ് ഡയറക്റ്റ് കൺട്രോൾ ഓർ എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്. അതായത് മോട്ടിവേഷൻ ഹാസ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ആൻഡ് വൈ ദ ഹ്യൂമൻ ബിഹേവിയർ ഇസ് കോസ്ഡ്. അതായത് മാക്ഫെർലാൻഡ് കൺസിഡേഴ്സ് ദ ടേം യൂസ്ഡ് ഇൻ ഹിസ് ഡെഫിനേഷൻ, അതായത് ഇൻ ദ ജനറൽ സെൻസ്, ആസ് ഫോംസ് ഓഫ് ടെൻഷൻസ് ഒക്കറിങ് വിത്തിൻ ഇൻഡിവിജ്വൽസ് വിത്ത് റിസൾട്ടിംഗ് ബിഹേവിയർ എയിംഡ് അറ്റ് റിഡ്യൂസിങ് എലിമിനേറ്റിംഗ് ഓർ ഡൈവേർട്ടിംഗ് ദ ടെൻഷൻ. അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ്സ് ആൻഡ് ഡ്രൈവ്സ് ആൻഡ് ദിയർ എന്താ പറയുക റിസൾട്ടിങ് ടെൻഷൻസ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ ആൻഡ് പ്രിഡിക്റ്റ് ഹ്യൂമൻ ബിഹേവിയർ അൾട്ടിമേറ്റ്ലി പ്രൊവൈഡിങ് എ സൗണ്ട് ബേസിസ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ് ആൻഡ് ആക്ഷൻ. അതായത് മോട്ടിവേഷൻ ഇസ് എ ടേം വിച്ച് അപ്ലൈസ് ടു ദി എൻറ്റയർ ക്ലാസ് ഓഫ് ഏർജസ് ഡ്രൈവ്സ് ഡിസയേഴ്സ് നീഡ്സ് ആൻഡ് സിമിലർ ഫോഴ്സസ്. അപ്പം ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി, ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡ് ഓഫ് എ പേഴ്സൺ ആർ ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇൻ ദ മോട്ടിവേഷൻ പ്രോസസ്. അതായത് നമ്മൾ എന്താ പൂർത്തീകരിക്കാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട്, അപ്പോൾ അത് കിട്ടണം കിട്ടണം എന്നുള്ള ആ ഒരു നീഡ് ഉണ്ടല്ലോ, അതാണ് തുടക്കം. അപ്പോൾ ദ അൺസാറ്റിസ്ഫൈഡ് നീഡ് റിസൾട്ട്സ് ഇൻ ടെൻഷൻ വിത്ത് ഇൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് മോട്ടിവേറ്റ്സ് ഹിം ടു സെർച്ച് ഫോർ ദ വേസ് ടു റിലീവ് ദിസ് ടെൻഷൻ. അപ്പോൾ ഹീ ഡെവലപ്സ് സർട്ടൻ ഗോൾസ് ഫോർ ഹിംസെൽഫ്. But if he is successful in achieving his goals, certain other needs will emerge, which will lead to setting a new goal. ഇപ്പം വീടില്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അയാളുടെ നീഡ്. അത് കഴിഞ്ഞാൽ എന്താവും, പിന്നെ വീട്ടിൽ നല്ല നല്ല സാധനങ്ങൾ വാങ്ങിയിടണം, അങ്ങനത്തെ ആവശ്യങ്ങൾ. അപ്പോൾ ഒരു നീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നീഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഗോൾ സെറ്റിംഗ് ആയി. But if the goal is not achieved, the individual will engage himself in either constructive or destructive behavior. But this process never stops na parayunnathu, adayith it keeps on working within an individual. Orikkalum manushyanmarude aagrahangal endavunnilla avasanikkunnilla. Appo nammal ee motivation cycle ingeniyanu varunnathu, adayith aadyam varunnathu endanu need, adana motive nu parayunnathu, pinne tension aayi appo oru goal set cheyyum, adinanusarichu chalappo goal achieve cheyyum chalappo goal achieve cheyilla. അപ്പോൾ ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിഡ്യൂസസ് ഇസ് ടെൻഷൻ, നേരെ മറിച്ച് ഇഫ് ഗോൾ ഇസ് നോട്ട് അച്ചീവ്ഡ് ഫ്രസ്ട്രേഷൻ. അപ്പോൾ വീണ്ടും അത് കിട്ടണം കിട്ടണം എന്നുള്ള ആരങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത് ഈ മോട്ടിവേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്.
But needs the need has to be activated, which is the function of incentives. But incentives are something which tends to incite towards some goal. That is three terms you guys are understanding. Need and that incentive and that motive and that and all. Apam a distinction may be made among these three things. That is need, incentive, and motive. അതായത് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ എനി നീഡ് പ്രസൻറ്റ് ഇൻ ദ ഇൻഡിവിജ്വൽ ഡസ് നോട്ട് നെസസറി ലീഡ് ടു ആക്ഷൻ. ചിലർക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ അവരെന്ത് ചെയ്യും, അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല. ദ നീഡ് ഹാസ് ടു ബി ആക്ടിവേറ്റഡ്, വിച്ച് ഇസ് ദ ഫങ്ഷൻ ഓഫ് ഇൻസെൻറ്റീവ്. അതായത് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് സംതിങ് വിച്ച് ഇൻസൈറ്റ്സ് ഓർ ടെൻസ് ടു ഇൻസൈറ്റ് ടുവേർഡ്സ് സം ഡിറ്റർമിനേഷൻ. മനസ്സിലായോ? അതായത് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സ്റ്റേണൽ സ്റ്റിമുലസ് ദറ്റ് ആക്ടിവേറ്റ്സ് നീഡ് ആൻഡ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ, മോട്ടീവ് റെഫേഴ്സ് ടു എൻ ആക്ടിവേറ്റഡ് നീഡ് ബൈ ആൻ ആക്റ്റീവ് ഓർ വിഷ്. ബട്ട് എ ബെറ്റർ ഡെഫിനേഷൻ ഇസ് ടു റിഗാർഡ് ഇൻസെൻറ്റീവ് ആസ് ദ ഔട്ട്വേർഡ് സ്റ്റിമുലസ് ഫോർ ദ മോട്ടീവ് ടു വർക്ക്. അപ്പോൾ വെൻ എ മോട്ടീവ് ഇസ് പ്രസൻറ്റ് ഇൻ എ പേഴ്സൺ, it becomes active when there is some incentive. Manasilayo? Namma ee moonu terms manasilaaki vekka, need endanu, adhe pole incentive endanu, then motive endanu. Appa need creates tensions which are modified by one's culture to cause certain wants. But these wants are interpreted in terms of positive and negative incentives to produce certain response or action. Appam or example parayana, need for food produces a tension of hunger. But since culture affects hunger, a man will require wheat or rice accordingly. For a man, perhaps incentive is provided by his wife's promise to prepare food in his favorite way. Okay. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്ക് നിങ്ങൾ. പിന്നെ നമുക്കറിയേണ്ടത് ഏതൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടീവ്സ് എന്നുള്ളതാണ്. അപ്പം ടൈപ്സ് ഓഫ് മോട്ടീവ്സിൽ വരുന്നത് ഫസ്റ്റ് വൺ ഇസ് പ്രൈമറി മോട്ടീവ്. പ്രൈമറി മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അൺലേൺഡ് ആൻഡ് സൈക്കോളജിക്കലി ഓറിയൻറ്റഡ്. എക്സാമ്പിൾസ് പറയുകയാണെ ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ് എക്സെട്ര. ദെൻ അനദർ സെക്കൻഡ് ടൈപ്പ് ഓഫ് മോട്ടീവ് ഇസ് ജനറൽ മോട്ടീവ്. ജനറൽ മോട്ടീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിമുലസ് മോട്ടീവ്സ് ആണ്. അതായത് നീദർ പ്യുവർലി പ്രൈമറി നോർ സെക്കൻഡറി. അതായത് നോട്ട് ലേൺഡ് ഓർ നോട്ട് എന്താ പറയുക, ഫിസിയോളജിക്കലി ബേസ്ഡ്, സൈക്കോളജിക്കലി ബേസ്ഡ്. അത് സ്റ്റിമുലേറ്റ് ടെൻഷൻ വിത്തിൻ എ പേഴ്സൺ. അപ്പോൾ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ക്യൂരിയോസിറ്റി, മാനിപ്പുലേഷൻ ആൻഡ് ആക്ടിവിറ്റി മോട്ടീവ്സ്, അതായത് എഫെക്ഷൻ മോട്ടീവ്സ്, ലവ്, ഇതൊക്കെ. അതായത് സച്ച് നീഡ്സ് ഇൻഡ്യൂസ് ആൻ ഇൻഡിവിജ്വൽ ടു എൻഹാൻസ് ദി എമൗണ്ട് ഓഫ് സ്റ്റിമുലേഷൻ എന്നാണ് പറയുന്നത്. ആൻഡ് സെക്കൻഡറി മോട്ടീവ്സ് എന്ന് പറയുന്നതാണ് അനദർ വൺ. അതായത് ദേ ആർ ലേൺഡ് ഓർ എക്വയേർഡ് ഓവർ ടൈം. അതായത് എക്സാമ്പിൾസ് സോഷ്യൽ അഡ്വാൻസ്മെൻറ്റ്, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ സെക്യൂരിറ്റി എക്സെട്ര. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എന്താ ഇപ്പോൾ ഒരു സോഷ്യൽ സെക്യൂരിറ്റി മോട്ടീവ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് മോട്ടീവ്, ഇന്ന സ്ഥാനത്ത് എത്തണം എനിക്ക് എന്നുള്ള ആ ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എന്താവും, അത് ക്രമേണ അവിടെ എത്തും. അതായത് ദ ലേൺ ഡ്രൈവ്സ് ദാറ്റ് ബിക്കം സെക്കൻഡറി മോട്ടീവ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദേ ആർ ലേൺഡ് ഓർ എക്വയേർഡ് ഓവർ ടൈം. സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് മോട്ടിവേഷൻ എന്നുള്ളത്. അപ്പം മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, ഇറ്റ് ഈസ് നോട്ട് എൻ ഈസിലി ഒബ്സേർവ്ഡ് ഫിനോമിനൻ. അതായത് ഇതെങ്ങനെയാണെന്നാണ് പറയുന്നത്, സംടൈംസ് ലീവ്സ് എ വൈഡ് മാർജിൻ ഓഫ് എറർ. സോ ദ എന്താ പറയുക, ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ മീനിങ് ഓഫ് മോട്ടിവേഷൻ, അതായത് ശരിക്കും എന്തൊക്കെയാണ് മോട്ടിവേഷൻ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ഡിഫേഴ്സ് ഇൻ ദിയർ മോട്ടീവ്സ്. അതായത് ഓരോരുത്തരുടെ കൊടുക്കുന്ന മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ്, അതായത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മോട്ടീവ്സ്. ചിലർക്ക് ഇപ്പം എന്താ പറയുക, സോഷ്യൽ ഇതായിരിക്കും താല്പര്യം, അതായത് സ്റ്റേറ്റസ്. അപ്പോൾ അവർക്ക് ആ ഒരു രീതിയിലുള്ളതാണ് കൊടുക്കേണ്ടത്. നേരെ മറിച്ചിട്ട് ചിലരുടേത് എന്തായിരിക്കും, വെറുതെ ഇപ്പോൾ ഒരേ ഒരാൾ തന്നെ നമുക്ക് രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വിചാരിക്കുക.
എന്തെങ്കിലൊരു പണി നടത്തുന്നുണ്ട്, ഒരാളുടേത് എന്താണെന്ന് വെച്ചാൽ ആ ജോലീൻ്റെ പെർഫെക്ഷൻ, അതിൻ്റെ ആ പെർഫോമൻസാണ് അയാളുടെ ഇത് എന്ന് പറയുന്നത് ലക്ഷ്യം. മറ്റേ ആളുടേത് എന്തായിരിക്കുന്നത് വെച്ചാൽ അയാൾക്ക് എന്തെങ്കിലും കാശ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഈ മോട്ടീവ്സ് തന്നെ എന്താണെന്നാണ് പറയുന്നത്, ഇൻഡിവിജ്വൽ മേ ഡിഫർ ഇൻ ദെയർ മോട്ടിവേഷൻ ഈവൻ ദോ ദേ ആർ പെർഫോമിങ് ദ സെയിം ടൈപ്പ് ഓഫ് ജോബ്. ഓക്കെ, ദെൻ സംടൈംസ് ദ ഇൻഡിവിജ്വൽ ഹിംസെൽഫ് ഇസ് അൺഅവെയർ ഓഫ് മോട്ടീവ്. ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല എന്താണെന്നുള്ളത് തന്നെ അറിയാതെയാവാം. മോട്ടീവ്സ് ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. ഫോർ എക്സാമ്പിൾ, എൻ എംപ്ലോയീസ് പ്രൈമറി മോട്ടീവ് ടുഡേ മേ നോട്ട് ബി പ്രൈമറി ടുമോറോ. അതായത് ഈവൻ ദോ ഹി മേ കണ്ടിന്യൂ ടു ബിഹേവ് ഇൻ ദ സെയിം വേ, മോട്ടീവ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ചേഞ്ച് ഫ്രം ടൈം ടു ടൈം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ടെമ്പററി വർക്കർ ആണെങ്കിൽ അയാളുടെ അന്നേരത്തെ മോട്ടീവ് എന്തായിരിക്കും, മേ പ്രൊഡ്യൂസ് മോർ ഇൻ ദ ബിഗ്, അതായത് ചിലപ്പോൾ അയാൾ ടെമ്പററി ആവുന്ന സമയത്ത് പെർമനൻ്റ് ആയി കിട്ടാൻ വേണ്ടി ഹി എന്താ ചെയ്യുക, ഹി മേ പ്രൊഡ്യൂസ് മോർ ഇൻ ദ ബിഗിനിങ്. മനസ്സിലായോ? വെൻ ഹി മെയ്ഡ് പെർമനൻ്റ് ഹി മേ കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് മോർ ദിസ് ടൈം ടു ഗെറ്റ് എ പ്രൊമോഷൻ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, മോട്ടീവ്സ് തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന പറയുന്നു. ദെൻ മോട്ടീവ്സ് ആർ ജനറലി എക്സ്പ്രസ്ഡ് ഡിഫറെൻ്റ്ലി. അതായത് ദെർ ഇസ് ഇൻറ്റർ ആൻഡ് ഇൻട്രാ എംപ്ലോയീസ് കൺസിസ്റ്റൻ്റ്ലി ഇൻ ദ വേയ്സ് ദാറ്റ് എക്സ്പ്രസ് വൺസ് മോട്ടീവ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മോട്ടിവേഷൻ തന്നെ എങ്ങനെയാണെന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഡിഫറെൻ്റ്ലി. ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കാം. അപ്പോൾ മോട്ടിവേഷൻ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. അതായത് സംടൈംസ് എ ഫേവറബിൾ മോട്ടിവേഷണൽ ഡിവൈസ് മേ ഇൻവൈറ്റ് അൺഫേവറബിൾ ഔട്ട്കംസ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇൻഡിവിജ്വൽസ് മേ ഡിഫർ ഇൻ ദെയർ മോട്ടിവേഷൻ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തല്ലേ കിടക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മോട്ടിവേഷൻ ഇസ് എ കോംപ്ലക്സ് പ്രോസസ്. ദെൻ മൾട്ടിപ്പിൾ മോട്ടീവ്സ് മേക്ക് ദ ചോയ്സ് ഓഫ് ഗോൾസ് ഡിഫിക്കൽട്ട് ഫോർ എൻ ഇൻഡിവിജ്വൽ ബിക്കോസ് ഇറ്റ് മേ റിസൾട്ട് ഇൻ മോട്ടിവേഷണൽ കോൺഫ്ലിക്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എന്താ പറയുക, ഡിഫറെൻറ്റ് ഫ്രം സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ മോട്ടിവേഷൻ ഇംപ്ലൈസ് എ ഡ്രൈവ് ടുവേർഡ്സ് എൻ ഔട്ട്കം. നേരെ മറിച്ച് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സാറ്റിസ്ഫാക്ഷൻ ഇൻവോൾവ്സ് ഔട്ട്കംസ് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ്. അപ്പം എന്തെങ്കിലും ഒന്ന് കിട്ടാനുള്ള ആ ഒരു ഏർജിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുക. നേരെ മറിച്ച് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ സാധനം കിട്ടിയിട്ടുണ്ട്, അതിലെ സംതൃപ്തനാണോ എന്നുള്ളതേ നോക്കുന്നുള്ളൂ. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ കണ്ടെൻമെൻറ്റ് എക്സ്പീരിയൻസ്ഡ് വെൻ എ വാണ്ട് ഹാസ് ബീൻ സാറ്റിസ്ഫൈഡ്. ഓക്കെ, സോ നെക്സ്റ്റ് വീ ക്യാൻ സീ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ്, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ അല്ല, സോറി, മോട്ടിവേഷൻ. അപ്പോൾ മോട്ടിവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എൻ ഓർഗനൈസേഷൻ ബിക്കോസ് ഓഫ് സം ബെനിഫിറ്റ്സ്. അതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ത്രൂ മോട്ടിവേഷൻ ദാറ്റ് ദ ഹ്യൂമൻ റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് ബൈ മേക്കിംഗ് ഫുൾ യൂസ് ഓഫ് ഇറ്റ്. അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്, അതായത് എന്താ പറയുക, ടു അക്കംപ്ലിഷ് ദി ഓർഗനൈസേഷണൽ ഗോൾസ്. അതായത് മോട്ടിവേഷൻ പുട്സ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ടു ആക്ഷൻ എന്ന് പറയാം. ദെൻ സെക്കൻഡ്, മോട്ടിവേഷൻ ഇംപ്രൂവ്സ് ദ ലെവൽ ഓഫ് എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ് വിച്ച് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി. അതായത് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുന്നൊരു മാനേജറാണെങ്കിൽ എംപ്ലോയി എന്താക്കാൻ തുടങ്ങുന്ന പറയുന്നത്, ഇറ്റ് ഇംപ്രൂവ്സ് ദ ലെവൽ ഓഫ് എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്, ആ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞും കൊണ്ട് നമ്മൾ നല്ലൊരു അപ്രീസിയേഷൻ കൊടുത്താൽ മതി. ഇറ്റ് ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി, റെഡ്യൂസിങ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഇംപ്രൂവിങ് ഓവറോൾ എഫിഷ്യൻസി. ദെൻ അനദർ അഡ്വാൻറ്റേജസ്, മോട്ടിവേഷൻ ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ് ബൈ ക്രിയേറ്റിംഗ് ഇഫക്റ്റീവ് കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് ദർ ഇസ് ബെസ്റ്റ് പോസിബിൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. സോ ദർ ഇസ് കോഓപ്പറേറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ്, എംപ്ലോയീസ് ആർ ഗോൾ ഡയറക്റ്റഡ് ആൻഡ് ദ ആക്ട് ഇൻ എ പർപ്പസ് ചെയ്യുക. അപ്പോൾ ഇറ്റ് ലീഡ്സ് ടു ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ അനദർ വൺ ഇസ് ഇറ്റ് ക്യാൻ ബിൽഡ് എ കോർഡിയൽ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഇൻ ദി ഓർഗനൈസേഷൻ. ആസ് സച്ച് ഇറ്റ് ബിൽഡ്സ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. നല്ല ഒത്തൊരുമയോടുകൂടി ഒരു ഇൻറ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട് അവിടെ, എല്ലാവരും പരസ്പരം സഹകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ബിൽഡ്സ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. ദൻ
ദെൻ മോട്ടിവേഷൻ ലീഡ്സ് ടു സ്റ്റെബിലിറ്റി ഓഫ് വർക്ക് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ പോയിൻറ്റ് ഓഫ് വ്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ആൻഡ് ഗുഡ് വിൽ ഓഫ് ദ ഫേം. എപ്പോഴും ഒരു ഫേമിൽ ഇങ്ങനെ ജോലിക്ക് ആളവെക്കുക, അപ്പം തന്നെ അവർ കൊഴിഞ്ഞു പോകും, അതായത് ഇട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ഫേം ആണെങ്കിൽ മോട്ടിവേഷൻ ലീഡ്സ് ടു സ്റ്റെബിലിറ്റി ഓഫ് വർക്ക് ഫോഴ്സ്. അവരൊരിക്കലും ഒരിക്കലും നല്ല അവർ കുറേ കാലം അവിടെ നിൽക്കും എന്തായാലും. അവർക്ക് അതിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് വരെ എന്തായാലും അവിടെ നിൽക്കും. മനസ്സിലായ? എംപ്ലോയീസ് വിൽ റിമെയിൻ ലോയൽ ടു ദി എൻ്റർപ്രൈസ്. അത് തന്നെയാണ് അടുത്ത പോയിന്റിലും പറഞ്ഞത്, റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ, ആളുകൾ കൊഴിഞ്ഞു പോവില്ല. ഓക്കെ, അപ്പം മോട്ടിവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ നമുക്ക് തിയറീസ് ഓഫ് മോട്ടിവേഷൻ നോക്കാം. താങ്ക് യു.